നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാങ്കോടിനെയും കടശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാനനപാതയിൽ അപകടക്കെണിയായി തത്തക്കുഴി ചപ്പാത്ത്. ഇത് അധികൃതർ കാണാതെ പോകുന്നു. 100 കുടുംബങ്ങളാണ് ഈ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഓണാഘോഷങ്ങൾക്ക് പത്തരമാറ്റ് പകിട്ടേകുവാൻ ഉഗ്രൻ സമ്മാനങ്ങളുമായി പുനലൂർ ഇടിമണ്ണിക്കൽ ജുവലറി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇടിമണ്ണിക്കൽ ജുവലറി പുനലൂർ. പുന്നലിൽ നിന്നും കടശ്ശേരി തത്തക്കുഴി വഴി മാങ്കോട് പൂങ്കുളഞ്ഞി എന്നീ പ്രദേശങ്ങൾ എത്തുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ പാതയാണ് തത്തക്കുഴി റോഡ്. പത്തനാപുരം MLA KB ഗണേഷ്കുമാർ വനംവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഈ പാത ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത്. 100 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഏക പാതയാണിത്. കാനനപാതയിലൂടെയുള്ള യാത്രക്കിടയിൽ തത്തക്കുഴി ഭാഗത്തുള്ള ചപ്പാത്ത് വെള്ളമൊഴുകി ടാർ നഷ്ടപ്പെട്ട് കല്ലുകൾ തെളിഞ്ഞ നിലയിലാണ്. ഇത് കാരണം വാഹനയാത്ര ബുദ്ധിമുട്ടാകുന്നു. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് രാത്രിയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ മാങ്കോട് കലഞ്ഞൂർ വഴി പത്തനാപുരത്ത് എത്തേണ്ട ഗതികേടാണ്. നമ്മളുടെ ത്രിതല പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു ചപ്പാത്ത് നമ്മൾ കാട്ടിക്കൊടുക്കുകയാണ്. 2018 പ്രളയകാലത്തോട് അനുബന്ധിച്ച് ഈ ചപ്പാത്ത് കുത്തിയൊലിച്ച് പോയതാണ്. പല പല ഫണ്ടുകൾ ഇവിടെ വന്നിട്ടും ഈ ചപ്പാത്ത് മാത്രം ഇതുവരെ റെഡിയാക്കുവാനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കടശ്ശേരിയെയും പൂങ്കുളഞ്ഞിയെയും മാങ്കോടിനെയും 2 തന്നെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡ് KB ഗണേഷ്കുമാർ MLA ആയിരുന്നപ്പോൾ ഇവിടെ ടാർ ചെയ്ത് ജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചതാണ്. നൂറുകണക്കിന് ആളുകൾ വസിക്കുന്ന ഈ പ്രദേശത്ത് മറ്റുള്ള സ്ഥലവുമായിട്ട് അടുത്ത ടൗണുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഏക മാർഗമാണ് ഈ റോഡ്. എന്നാൽ ഈ ചപ്പാത്തിൽ കൂടി ആനകൾ നിരന്തരമായി വന്ന് ശല്യം ചെയ്യുന്ന സ്ഥലമായതിനാൽ ഏതെങ്കിലും ഒരു വ്യക്തി നടന്നു വരികയോ വാഹനവുമായിട്ട് ഈ ചപ്പാത്തിൽ വന്ന് കുടുങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു രക്ഷയുമില്ല, അവിടെ പെട്ടുപോയത് തന്നെയാണ്. ഇതിനെതിരെ ശക്തമായിട്ട് അധികാരികളുടെ ശ്രദ്ധ പതിക്കണമെന്ന് ഇതിനാൽ വിനയപൂർവ്വം അറിയിച്ചുകൊള്ളുക. ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് ഈ ഒരു ചപ്പാത്ത് കോൺക്രീറ്റ് ചെയ്യുകയേ വേണ്ടു. കാനനപാതയായതിനാൽ അധികൃതർ ഇത് കാണാതെ പോകുന്നു. രാത്രികാലങ്ങളിൽ കാട്ടുപന്നി, കാട്ടാന എന്നിവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് എളുപ്പത്തിൽ ഇരുവഴി പോയാൽ ഈ ചപ്പാത്തിൽ കുടുങ്ങിയത് തന്നെ. മാങ്കോടിനെയും കടശ്ശേരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാത എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.